ഹായ് സുഹൃത്തുക്കളെ, പുതിയ വീഡിയോയിലെ എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഹെൽത്തി ഡ്രിങ്ക്സ്, അതായത് വാഴപ്പിണ്ടിയിൽ നിന്ന് കിട്ടുന്ന അടിപൊളി ഹെൽത്തി, ഒരു എനർജി ഹെൽത്തിയായ ഒരു ജ്യൂസിനെ കുറിച്ചിട്ടാണ് പറയാമത്. നമ്മുടെ വീട്ടിൽ സ്വന്തമായിട്ടുണ്ടായ ഒരു വാഴ നമ്മൾ വെട്ടി, അത് വാഴയമേ നിന്ന് തന്നെ പഴുത്ത ഒരു കൊല, അപ്പോൾ അത് അല്ല, അതിൻ്റെ പൂർണ്ണ വളർച്ച എത്തിയ ഒരു കൊലയാണ്. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത്. ഹെൽത്തി ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കണേ എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ പിള്ളേരൊക്കെ ഒരുമിച്ചാണ് ഇത് മുറിക്കുന്നത്. ഇപ്പോൾ സമയം വൈകുന്നേരം ഒരു 6:30 ആവാമാണ്, നല്ല സൂര്യ, അതുകൊണ്ട് അസ്തമിക്കുന്ന ഇതായതുകൊണ്ട് ഷെയ്ഡ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ക്ഷമിച്ച് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഞങ്ങളത് ഒരു പാട് പെരയുടെ മുകളിലെ ഷീറ്റിൻ്റെ മീതിയായിട്ട് നിന്ന്, അപ്പോൾ ഞങ്ങളത് പാട് വെട്ടി വെട്ടി വെട്ടിയെടുത്ത് ഇത് അടിപൊളി ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണ് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നും ഇതിൻ്റെ ഒന്നും വാഴയുടെ ഒന്നും കളയാനില്ല. അപ്പോൾ ഇതിന് നമുക്ക് ഏറ്റവും കൂടുതൽ പൊട്ടാഷ്യം, കാൽസ്യം, അയൺ. ഇന്ന് നമ്മുടെ വീട്ടിലെ പാളയം കൂടാൻ വെട്ടി, അപ്പോൾ നമുക്ക് ഒരു അടിപൊളി ഹെൽത്തി വാഴപ്പിണ്ടി ജ്യൂസ്. അതെങ്ങനെയാണ് ഈ ജ്യൂസിനെ, ഹെൽത്തി ജ്യൂസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട്, പിന്നെ യൂറിക് ആസിഡ്, കൊളസ്ട്രോള് എന്നിവയ്ക്കൊക്കെ പ്രതിവിധിയായുള്ള ഈ ആയുർവേദത്തിലെ ഒരു മരുന്നും കൂടിയാണ് പിണ്ടി ജ്യൂസ്. ഇതെങ്ങനെ വേണമെങ്കിലും കഴിക്കാം, പച്ചയ്ക്ക് കടിച്ചു മുറിച്ച് തിന്നുകയും ചെയ്യാം, അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ട് ജ്യൂസ് അടിച്ച് മിക്സിയിലടിച്ച് കഴിക്കുകയും ചെയ്യാം. ഇപ്പം ഞാൻ ചെയ്ത നാച്ചുറൽ റെമഡി ആയിട്ടും എടുക്കാം. ഹൃദയത്തിനും ലിവറിനും അടിപൊളി ഒരു ജ്യൂസും കൂടിയാണ്. അപ്പോൾ നമ്മളതിൻ്റെ മുകളിലൊരു പീസ് കട്ട് ചെയ്തെടുത്തു. ഇത് വേണമെങ്കിൽ നമുക്ക് പച്ചനെയും കഴിക്കാം. നമ്മൾ കരിമ്പ് കഴിക്കുന്ന പോലെ തന്നെ അതിൻ്റെ നീര് മാത്രം എടുത്തിട്ട് ചണ്ടി തുപ്പിക്കളയാം. നമ്മുടെ ശരീരത്തിന് എല്ലാ വേദനകൾക്കും, യൂറിൻ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും, ലേഡീസിനായാലും ജെൻസിനായാലും ഏത് അസുഖത്തിനും അടിപൊളി സാധനമാണ്. നീരെടുക്കുക, തുപ്പിക്കളയുക, കരിമ്പിൻ്റെ പോലെ തന്നെ നമ്മൾ ചെയ്താൽ അടിപൊളി ഹെൽത്തിയാണത്. അപ്പോൾ അത് പറ്റാത്തവർക്ക് നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഹെൽത്തി ജ്യൂസായിട്ട് കുടിക്കാൻ പറ്റുന്നവർക്ക്. ഇത് ചവച്ചരച്ച് പല്ല് ബലമില്ലാത്തവർക്കൊക്കെ പറ്റില്ലല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടി ഒരു ഉണ്ടാക്കുന്ന ജ്യൂസാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് നാളെ നമുക്ക് 3-4 പിള്ളേരുള്ളതുകൊണ്ട് ഇത്തിരി കൂടുതൽ ഞാൻ കളയുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ ഇഷ്ടംപോലെ ആളുണ്ടാവും. അപ്പോൾ അതായത് നമ്മൾ നല്ലതായുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഭദ്രമായിട്ടൊന്ന് മൂടണം, അതിനുള്ള സാഹചര്യം ചെയ്യണം. ഒരു അടപ്പ് ഉണ്ടാക്കണം. അടപ്പ് ചിലവരി പ്ലാസ്റ്റിക് കവർ കൊണ്ടൊക്കെ മൂടണമെന്നുണ്ട്, പക്ഷേ അത് അത്ര നല്ലതല്ലല്ലോ. പ്ലാസ്റ്റിക് നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ പ്ലാസ്റ്റിക് ഇല്ലാണ്ട് നാച്ചുറൽ രീതിയിൽ തന്നെ നമ്മൾ ചെയ്യാൻ വേണ്ട. നോക്കാം. വെട്ടിക്കളഞ്ഞ ഒരു വാഴപ്പിണ്ടിയുടെ തട തന്നെ എടുത്തിട്ട് ആ ഹോളിന് അനുയോജ്യമായ രീതിയിൽ അത് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് അമർത്താം. അപ്പോൾ മറ്റുള്ള ദശാംശങ്ങളൊന്നും നമ്മുടെ ഈ ഇതിൽ നമുക്കിത് കഴിക്കാനുള്ളതാണല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നാച്ചുറലായിട്ട് നമ്മൾ തയ്യാറാക്കുന്ന അടപ്പാണത്. അടപ്പ് നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ ഹോളിന് അനുസരിച്ച് ചെത്തി കളഞ്ഞ് നമ്മളതിൽ അടിച്ച് ഇറക്കി വയ്ക്കുകയാണ്. അപ്പോൾ തന്നെ അതായത് ഇത്തിരി കനവായി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഇടാൻ പോണത്, നമ്മളിപ്പോൾ അതിൻ്റെ കൂടെ ഇടാൻ പോണത് ജീരകവും പനക്കൽക്കണ്ടാണ്. ഇത് പനങ്കൽക്കട്ടത്തിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കുരുമുളക്, കറുകപ്പട്ട എന്തെങ്കിലുമൊക്കെ ഇടാം. നമ്മളിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ ജീരകവും പനക്കൽക്കണ്ടുമാണ് ഇടുന്നത്. ഇപ്പോൾ ഈ യൂറിക് ആസിഡിന് കംപ്ലൈൻ്റ് ഉള്ളത് ഇത് രണ്ടും ഇടണ്ട. ഇതിൽ നിന്നൊരു 30 ml വെള്ളം എടുത്തിട്ട് അതിൽ 3 തുള്ളി ചെറുനാരങ്ങ നീര് ഒഴിച്ചുകൊണ്ട് ദിവസവും കഴിച്ച് കഴിഞ്ഞാൽ യൂറിക് ആസിഡിന് നല്ല ശമനം ഉണ്ടാവും, കുറയുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതെല്ലാവരും അങ്ങനെ ചെയ്യാം. യൂറിക് ആസിഡ് ഉള്ളവർ, മറ്റുള്ളവർ എന്ത് വേണമെങ്കിലും നമുക്കിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അടിപൊളി ഹെൽത്തിയാണ്. അപ്പോൾ നമ്മൾ ഇത് മൂടാനായിട്ട് വല്ല ഉറുമ്പോ, ഈച്ച, പാറ്റ, ഈ വാഴകളും ഏറ്റവും കൂടുതൽ വരുന്നത് ഈച്ചകൾ അല്ലെ, വേസ്പുള്ളില്ലാത്ത ഈച്ചകൾ, ഈ വാഴ തിന്നാനായിട്ട്. അപ്പോൾ അതൊന്നും കയറാണ്ട് നമുക്ക് കഴിക്കാനുള്ള സാധനമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതന്നെ വെച്ച് അതിൻ്റെ കൊണ്ട് ഒരു അടപ്പുണ്ടാക്കി അല്ലേ, അടിപൊളിയല്ലേ. ഇനി നമ്മൾ ചെയ്യാൻ പോണത് അതെ, നമ്മൾ വാഴല വെച്ചൊന്ന് പൊതിയാണ്. അതിൻ്റെ തന്നെ വാഴല ഓളത് നമ്മൾ ഇപ്പോൾ കാട്ടിക്കളഞ്ഞതാണ്. അപ്പോൾ അത് വെച്ച് നമ്മൾ കെട്ട് ഒരു സേഫ്റ്റി ആരാ ഒരു സേഫ്റ്റി ഒരു കെട്ട് നമ്മൾ ജസ്റ്റ് ഒന്നും കെയറും ചെയ്യരുതല്ലോ നമ്മൾ. ഇത് നമ്മൾ ഒന്നുകൂടി സേഫ്റ്റി ആക്കാൻ വേണ്ടി നമ്മളത്
ഇനി നമുക്ക് നാളെ രാവിലെ എടുക്കാം. അപ്പൊ ഏ വാഴപ്പെട്ടി എന്റെ പാരൻസ് ഉള്ള പിണ്ടിയാണ്, ഇത് വെച്ച് നമുക്ക് അടിപൊളി തോരൻ ഉണ്ടാക്കാം കേട്ടോ. അടിപൊളി ഏ അവനെ കാണണ്ടെന്ന് പറഞ്ഞ അവന്റെ ബോഡി കാണണ്ട. ആയ് സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നലെ വെച്ച സാധനം നമുക്ക് നോക്കണ്ടേ, അടിപൊളിയുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. അത്ര കൊടുത്തു. അതിനുശേഷം നമ്മളതൊന്നൊരു കെട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു, സേഫ്റ്റി കെട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ആ ഇല എടുത്തു, അതുപോലെ തന്നെ നമ്മൾ പിണ്ടി വെച്ച് ടൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് നിറഞ്ഞ് കവിഞ്ഞ് പോയി, കുറേ വെള്ളം പോയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇന്ന്. അപ്പോൾ അതൊരു കനവുണ്ടായിരുന്നു ആണോ. ആഹാ അടിപൊളി, ഇഷ്ടം പോലെ സാധനമുണ്ട്, ഇഷ്ടം പോലെ സാധനം എല്ലാവർക്കും കുടിക്കാം. അപ്പോൾ ഇത് നമ്മൾ ഇത് അടിപൊളി ഇതാണ്, ഒരു കരിക്കും വെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റാണ്, മധുരമില്ല എന്നാൽ ഒരു ടേസ്റ്റുണ്ട്, ജീരകത്തിൻ്റെ ഒക്കെ ടേസ്റ്റുണ്ട്, കുഴപ്പമില്ല, അടിപൊളി സാധനമാണ്. നമുക്ക് നോക്കാം. ആ തനി കരിക്കും വെള്ളത്തിൻ്റെ കളറാണ് കേട്ടോ, നല്ല വൈറ്റ് കളറാണ്ട്. ജീരകവും കൽക്കണ്ടവും മാത്രമല്ല നമ്മൾ ഇട്ടിട്ടുള്ളൂ, അപ്പോൾ അതിൻ്റെതായ കളറുണ്ട് കേട്ടോ. അടിപൊളി സാധനമാണ്, കാണാനുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണേ. കൊളസ്ട്രോളുകാരും ഷുഗർകാർക്കും ഏത് രോഗക്കാർക്കും ഇത് കഴിക്കാം കേട്ടോ, ഇതിനൊരു സൈഡ് എഫക്റ്റും ഇല്ല, നാച്ചുറൽ റെമഡിയാണ്. ഗ്ലാസ് നമ്മളെടുത്തു, അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ഗ്ലാസ് രണ്ട് ഗ്ലാസ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിലും നമ്മൾ ഒഴിക്കാം. രണ്ടാമത്തെ ഗ്ലാസ് എടുക്കുകയാണ്. രണ്ടാമത്തെ ഗ്ലാസ് എടുക്കുമ്പോഴും കളറിൽ വ്യത്യാസമൊന്നുമില്ല. ചെറിയ ഇത് വേണമെങ്കിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ അരിച്ച് കഴിക്കേണ്ടവർക്ക് അരിച്ച് കഴിക്കാം, വായ തടയണവർക്ക് ചിലവർക്ക് പറ്റില്ലല്ലോ അരിച്ച്. അതിന് അരിച്ച് കഴിക്കാനൊരു ഒന്നുമില്ല, താകെ രണ്ടോ മൂന്നോ കഷ്ണം മാത്രം ഈ പോളയുടെ ഒരു പീസുകൾ കിടപ്പുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഏത് രോഗക്കാർക്കും, ഹൃദയ സംബന്ധമായ രോഗക്കാർക്ക് ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ, ഏത് രോഗക്കാർക്കും വയറുവേദന, ലേഡീസുകൾക്ക് ഉള്ള വയറുവേദന, ഏത് രോഗങ്ങൾക്കും, മൂത്രാശയമായ എല്ലാ രോഗങ്ങൾക്കും അടിപൊളി ഒരു ഹെൽത്തി ജ്യൂസാണ്. ഞാൻ പറയുന്നത് വീണ്ടും വീണ്ടും പറയുകയാണ്, എവിടെയെങ്കിലും വാഴേണ്ടി വെട്ടി കഴിച്ചാൽ അത്രയ്ക്ക് ഇനിയും ഏകദേശം അര ഗ്ലാസ് കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ വേണ്ട ഇവിടുത്തെ ജീരകം കിടപ്പുണ്ട്. ഇത് നമുക്ക് എന്ത് പണി ചെയ്യാന്നറിയാമോ, ഇങ്ങനെ എന്ന് വെച്ചാൽ നാളെയും ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് ഒരു ഇതിൽ ഇടയ്ക്ക് രാവിലെയൊക്കെ വൈകുന്നേരം നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു രണ്ടാഴ്ച കാലം ഇത് ചെയ്യാണ്ടും നമുക്ക് ഇതിന് തന്നെ വെള്ളം കൊടുക്കാം. അപ്പോൾ നാച്ചുറലായിട്ടുള്ള നമുക്ക് നല്ല ഒരു എന്താ പറയുക പിണ്ടി, വാഴപ്പിണ്ടി ജ്യൂസ്, അത് വെറൈറ്റി ശരീരത്തിന് ഏറ്റവും ആവശ്യമായ സാധനമാണ്. നമ്മുടെ എല്ലാ അവയവങ്ങൾക്കും ആവശ്യമുള്ള ഒരു സാധനമാണ് വാഴ. വാഴപ്പഴത്തിനേക്കാൾ നല്ലതാണ് പൊട്ടാഷ്യം ഏറ്റവും കൂടുതലുള്ളത് ഈ വെള്ളത്തിലാണ്. ഈ പിണ്ടി പോയിട്ടാണ് നമുക്ക് വാഴക്കോല ഉണ്ടാവുന്നത്. അപ്പോൾ അതാണ് അല്ലേ ഈ സാധനം. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയണം. ജീരകം ഇട്ടതിൻ്റെ ഒരു ഇതുണ്ട്, മധുരം കുറവാണ്, മധുരമില്ല. അതില്ലാന്ന് പറഞ്ഞാൽ ചെറിയൊരു ഒരു എന്താ പറയുക ഒരു തേങ്ങയില്ലാത്ത കരിക്കിൽ, മധുരമില്ലാത്ത കരിക്കിൻ്റെ ആ ടേസ്റ്റാണ് ഇതിന് വരുന്നത്. പിന്നെ ഇത് രാവിലെ തന്നെ വെറും വയറ്റിൽ എല്ലാ ദിവസവും കിട്ടുക, എല്ലാവർക്കും കിട്ടണമനുസരിച്ച് നമുക്ക് ആഴ്ച രണ്ടു ദിവസം കിട്ടിയാലും മതി. ഇപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു വാഴ നമ്മളിരിക്കുക. ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയർ സംബന്ധമായ എല്ലാ അസുഖങ്ങളും നല്ല, മൂത്രത്തിപ്പഴിപ്പിന് നല്ലതാണ്, മൂത്രം പോവാത്തവർക്ക് നല്ലതാണ്, കിഡ്നി സ്റ്റോൺ ഉള്ളവർക്ക് നല്ലതാണ്, മൂത്രത്തിൽ കല്ലുള്ളവർക്ക് നല്ലതാണ്, പിന്നെന്താ പറയുക ഫിഷറ്, ഫിസ്റ്റുല, മൂലക്കുരു, ഇങ്ങനെയുള്ള എല്ലാ അസുഖങ്ങൾക്കും നല്ലതാണ്. വയർ സംബന്ധമായ എല്ലാ പൊട്ടാഷ്യം കൂടുതലുള്ളതാണ്. അപ്പോൾ അതുമാതിരി തന്നെ കൊളസ്ട്രോൾ ഉള്ളവർക്കും കഴിക്കാം, മധുരമില്ല, മധുരം ഈ മധുരം നമുക്ക് വിഷയമല്ല. ഷുഗർ, പ്രഷർ ഇങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും ആർക്കും കഴിക്കാവുന്ന ഒരു വാഴപ്പിണ്ടി ജ്യൂസാണത്. വാഴപ്പിണ്ടീസ് അടിപൊളി സാധനം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വാഴ വെട്ടിയാൽ അപ്പോൾ ഓടിച്ചെല്ലുക, ഈ സാധനം കഴിക്കുക. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ മക്കൾ കഴിച്ച് കാണിച്ചാൽ, ഞാൻ കാണിച്ച നല്ല ടേസ്റ്റാണ്. മറ്റേ ജ്യൂസ് മിക്സിലിട്ടുണ്ടാക്കണ വല്ല ടേസ്റ്റില്ല, കുറച്ച് മധുരം കുറവുണ്ട്, മാത്രല്ല ചെറിയ ടേസ്റ്റ് കുറവൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇനി എല്ലാ ദിവസവും ഇത് കഴിക്കണം. അതെ, ഇനിയും ഇതുപോലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ നാളെ നമുക്ക് കഴിക്കാം. അപ്പൊ അതിനുവേണ്ടി നമ്മള് അടപ്പ് പിന്നീടാണ്. അപ്പോൾ അതുപോലെ തന്നെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാളെ ഉപയോഗിക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ കടക്ക, ഇതിൻ്റെ കടക്ക ഒരു ഒത്തിരി വെള്ളമോട് ഒഴിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായി. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് ഒരു രണ്ടാഴ്ച കാലം ഇതിനെ നമുക്ക് അടിപൊളി ജ്യൂസാക്കി മാറ്റാം. അപ്പോൾ ഇത്
അപ്പോൾ നമ്മൾ ആ ചെയ്ത പോലെ തന്നെ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇപ്പോൾ അടിപൊളിയായി. അപ്പോൾ ഇതെല്ലാവരും വീടുകളിൽ അടിപൊളി സാധനമാണ്, ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങൾക്കും നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ എന്നിട്ട് ചെറുകുടൽ വൻകുടൽ ഇല്ലൊക്കെ തടഞ്ഞിരിക്കുന്ന അഴുക്കുകൾ ഒക്കെ പോകാനായിട്ട് ബെസ്റ്റ് സാധനമാണിത്. അപ്പോൾ ഇത് നമുക്ക് അവിടെ ഉരുണ്ട് കൂടിയിരിക്കുന്ന ശരീരത്തിൽ കൂടിയിരിക്കുന്ന നീർക്കെട്ട് ശരീരത്തിലെ എല്ലാ ഇതും തള്ളിക്കളയാൻ, അതായത് അഴുക്ക് അശുദ്ധമായ സാധനങ്ങളൊക്കെ തള്ളിക്കളഞ്ഞ് ക്ലിയറാക്കാൻ പറ്റിയ സാധനമാണിത്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.